ഒരാളെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി സമയം കളയാനും എനിക്ക് എവിടെ സമയം കിട്ടാനാ? അങ്ങനെ ഒരു കുടുംബത്തെക്കുറിച്ചും ഭാര്യ മക്കൾ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല സർ. എങ്കിലേ എങ്കി ചിന്തിക്കണം, ചിന്തിക്കാൻ സമയമൊക്കെ ആയി. ധനുഷ് കേട്ടിട്ടില്ലേ, എല്ലാ പുരുഷന്മാരുടെയും ഉയർച്ചയ്ക്ക് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവുന്നു. അതുപോലൊരു സ്ത്രീ തനിക്കും വേണം. അതൊക്കെ സാറിനെ പോലുള്ളവർക്ക് വേണ്ടിയുള്ള വാചകങ്ങളല്ലേ സർ? അവന്തിക മാഡം സാറിന്റെ പിന്നിലുള്ളത് കൊണ്ടാണല്ലോ സാറിന് ഈ സക്സസ് ഒക്കെ ഉള്ളതെന്നാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. മാഡത്തെ പോലെ ബോൾഡായ ഒരു ലേഡി ഉണ്ടെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞതിനൊരു അർത്ഥമുണ്ട്. എന്താ സർ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഞാൻ പറഞ്ഞതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. നമ്മുടെ പിന്നിൽ നിന്ന് നമുക്ക് ധൈര്യം തരികയും നേർവഴിക്ക് നടത്തുകയും ചെയ്യുന്ന സ്ത്രീ വഴി നമ്മൾ ഉയർച്ചയിലേക്ക് എത്തും. അതുപോലെ തന്നെ നമ്മളോട് സ്നേഹം കാണിച്ചും സാഹചര്യം വന്നാൽ നമ്മളെ ചതിക്കുകയും ചെയ്യുന്നൊരു സ്ത്രീ പുറകിലുണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കണമെന്ന വാശിയിൽ നമ്മൾ എല്ലായിടത്തും ജയിക്കും. അതുകൊണ്ട് ഏത് രീതിയിൽ നോക്കിയാലും വിജയം നമ്മുടേത് തന്നെയാണ്. സാറിനോട് സ്നേഹം കാണിച്ച് സാഹചര്യം വരുമ്പോ ചതിക്കുന്ന ഒരു ഭാര്യയായിട്ടാണോ സാറ് മാഡത്തെ കാണുന്നത്? ഹേയ്, അല്ലല്ല, അവന്തിക്ക് എന്നോട് വലിയ സ്നേഹമാ. എനിക്കും അങ്ങനെ തന്നെയാ. മിക്കവാറും ഞാൻ അവളെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും. അത്രക്കിഷ്ടമാ എനിക്കവളെ. മാഡത്തിന്റെ ഒരു ഭാഗ്യം. അതെ അതെ, അവന്തിയേക്ക് ഇനി അങ്ങോട്ട് ഭാഗ്യത്തിന്റെ ഘോഷയാത്രയാണ്. ആ, അതാണ് എന്റെ പേടി. അല്ല, കൂടുതൽ ഭാഗ്യമുള്ളവരെ ഈശ്വരൻ നേരത്തെ വിളിക്കും. അതുകൊണ്ട് അവൾക്ക് 100 ആയുസ്സുണ്ടാവാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാ ശരി, നാളെ കാണാമേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. നിന്റെ ഭർത്താവിന് നിന്നെ കുറിച്ച് നല്ല മതിപ്പാണല്ലോ. നീ പുറകെയുള്ളത് അവന്റെ ഭാഗ്യമാണെന്നാ പറഞ്ഞിട്ട് പോയത്. ഭാഗ്യം തലയെറിഞ്ഞിടാൻ പാകത്തിനുള്ള വാളുമായി അവന്റെ പുറകെ നടക്കുന്ന, അതവൻ അറിയുകയും ചെയ്യാം. അവൻ അവസാനം പറഞ്ഞ ആ ഡയലോഗില് അവൻ നിന്നെ കൊല്ലുന്നൊരു സ്വരം ഉണ്ടായിരുന്നു. കൂടെ കിടന്നുറങ്ങുമ്പോ കഴുത്ത് ഞെരിക്കാതെ നീ നോക്കിക്കോ.